അഞ്ചാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് കാണാനായി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകരും. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ലാലേട്ടൻ ഇന്നത്തെ ചർച്ച നടത്തിയത്. അനൂപ് ഫിറോസ് ഖാൻ തർക്കവും ഫിറോസ് ഖാൻ്റെ വിവാദ പരാമർശവും ഒക്കെ മോഹൻലാൽ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ ടാസ്കിൽ അഭിനയിച്ചവർക്കും നന്നായി പെർഫോം ചെയ്തവർക്കും ലാലേട്ടൻ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഓരോ മത്സരാർത്ഥികളോടും ലാലേട്ടൻ പ്രത്യേകം പ്രത്യേകം തന്നെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ മജസിയയുടെ ഒരു വലിയ കള്ളത്തരം ലാലേട്ടൻ പൊക്കിയിരിക്കുകയാണ്. മൈക്കൂരി മാറ്റി മജസിയെ സംസാരിച്ചതിനെ പറ്റിയാണ് ലാലേട്ടൻ ചോദിച്ചത്. കഴിഞ്ഞ തവണ നോമിനേഷൻ്റെ ഭാഗമായി നോമിനേഷൻ ചെയ്യാനായി സജനയും ഫിറോസും എത്തിയപ്പോൾ സജന മജസിയാണ് നോമിനേറ്റ് ചെയ്തത്. അതിനുള്ള കാരണമായി സജന പറഞ്ഞതും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മൈക്ക് മാറ്റി ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് മജസിയെ തൻ്റെ ചെവിയിൽ പറഞ്ഞുവെന്നും ഉടൻ തന്നെ താൻ മൈക്കെടുത്തിടാൻ ആവശ്യപ്പെട്ടു എന്നതുമൊക്കെയാണ്. ഗെയിമിൻ്റെ നിയമം ലംഘിച്ചുവെന്നതാണ് സജന കാരണമായി പറഞ്ഞത്. മജസിയ പിന്നെയും മൈക്ക് ഊരിയോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. ഓർമ്മയില്ല സർ എന്നാണ് മജസിയ പറഞ്ഞത്. ഞാൻ ഓർമ്മപ്പെടുത്താമെന്ന് ലാലേട്ടൻ്റെ പ്രതികരണവും. മൈക്ക് ഊരിയ ശേഷം ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നായിരുന്നു ലാലേട്ടൻ്റെ അടുത്ത ചോദ്യം. ഇല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മജസിയോട് ഉറപ്പാണോ എന്നും സജനയാണ് ഇതിന് സാക്ഷിയെന്നും എന്താണ് താൻ പറഞ്ഞതെന്ന് എന്താണ് മജസിയ പറഞ്ഞതെന്ന് തനിക്കറിയാമെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് അറിയില്ല, തനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് മജസിയ പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല സർ എന്ന് തന്നെയാണ് മജസിയുടെ മറുപടി. ഞാൻ കാണിച്ചു തരണോ എന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. ആ സ്റ്റോർ റൂമിലൊരു സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരൂ എന്നും മോഹൻലാൽ നിർദ്ദേശിച്ചു. ജയിൽ കുപ്പായമായിരുന്നു അവിടെ കരുതിയിരുന്നത്. അത് എടുത്തുകൊണ്ടുവന്ന ശേഷവും മജസിയ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മൈക്ക് മാറ്റി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഡ്രസ് ഇട്ട ശേഷം ജയിലിലേക്ക് പോകാമെന്നായിരുന്നു ലാലേട്ടൻ പറഞ്ഞത്. ഒരു തവണത്തേക്ക് ക്ഷമിക്കാമെന്ന് സജന ഫിറോസ് പറയുമ്പോൾ മജസിയെ ജയിലിലേക്ക് അയക്കണോ എന്നത് ഒന്ന് ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. പിന്നാലെ മജസിയ ഇതിനെക്കുറിച്ച് സജനയോട് ചോദിക്കുന്നുമുണ്ട്. സജന മജസിയെ വിളിച്ച് മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. എന്നാൽ തനിക്ക് ആ സംഭവം ഓർമ്മയുണ്ട്, എന്നാൽ എന്താണ് പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല എന്നൊക്കെ മജസിയ പറയുന്നു. മുഖം കണ്ടാൽ അറിയാം കള്ളമാണ് പറയുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അവിടേക്ക് രമ്യയും ഡിംബലും ഒക്കെ എത്തുന്നുണ്ട്. എന്നാൽ ആ സംഭവം അറിയാം, എന്നാൽ തനിക്കത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, ഓർമ്മയില്ല എന്നൊക്കെയായിരുന്നു മജസിയ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഡ്രസ്സ് മാറാനോ മറ്റോ സഹായത്തിനായി സജിനെ വിളിച്ചുകൊണ്ട് പോവുകയും നോമിനേഷനിൽ പറയാനുള്ള വ്യക്തിയുടെ പേര് ചെവിയിൽ പറയുകയും ചെയ്തിരുന്നതായി സജന തുറന്നു പറഞ്ഞിരുന്നു. ഇതാണ് ചർച്ചയ്ക്ക് ആധാരമായത്. പിന്നാലെ ഈ ഡ്രസ്സ് ഇടണോ എന്ന ചോദ്യത്തിന്, ജയിലിൽ പോകണോ എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിന്, ലാലേട്ടനെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ശിക്ഷ ഏറ്റെടുക്കാമെന്ന് മജസിയ പറയുന്നു. ഈ ഒരു തവണത്തേക്ക് ലാലേട്ടൻ മജസിയോട് ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.